السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم، أعثنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحم يا الملك الجبار يا الله، നിന്റെ ഫളൽ കൊണ്ട് പരിശുദ്ധ റമളാന്റെ ശറഫ് കൊണ്ട് വിശുദ്ധരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫ് കൊണ്ട് വിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കൊണ്ട് ഈ മഹത്തായ മജ്ലിസ് ഞങ്ങളെല്ലാം കബൂലാക്കണം റഹ്മാനെ. ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഈ പരിശുദ്ധ മഅ്ഫിറത്തിന്റെ പത്തിലാണ് ഞങ്ങൾ സമ്മേളിച്ചത്. എല്ലാം ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, മാരകമായ ക്യാൻസർ അടക്കം ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. റബ്ബാകുന്ന നീ ശിഫ നൽകണം റഹ്മാനെ. അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഏറ്റെടുത്ത് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. നീ സലാമത്താക്കണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അഹലു സുന്നയുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം നീ തുറന്നു തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും പൊസോട്ടതങ്ങളും ഈ അടുത്ത് വാഹനാപകടത്തിൽ മൗത്തായ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സഖാഫി നേരത്തെ ഇവിടുന്ന് മുഹ്സിൻ സഖാഫി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ക്ലാരി പരിപാടിയിലേക്ക് പോകുമ്പോൾ പോകുന്ന ആ സമയത്താണ് മഞ്ചേശ്വരത്ത് ഒരു അഹ്സനി ടൂ വീലർ അപകടത്തിൽപ്പെട്ട് പെടുന്നതിന് മൗത്തായത്. അള്ളാഹുവേ, ആ രീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അള്ളാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട മാളിയേക്കൽ സുലൈമാൻ സഖാഫി അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, അഹ്ലുസുന്നയുടെ
കുഞ്ഞാവ ഹാജി ഉൾപ്പെടെയുള്ള ഈ പരിസര നാടുകളിലും നാട്ടിലുമുള്ള കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഇനി ഇവിടെ ഒരു പ്രഭാഷണത്തിന് ആവശ്യമില്ല. ഈ വൈകിയ വേളയിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി ഉസ്താദും ചെറിയ പി ഉസ്താദും എല്ലാം പ്രസംഗിച്ച് ഈ മഹത്തായ മജ്ലിസ് കുറച്ച് വൈകിപ്പോയാലും ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. കാരണം ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വിശുദ്ധ റമദാൻ 17 ദിവസം പോർക്കളത്തിൽ പോരാടിയിട്ട് ഇസ്ലാമിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിംകൾക്ക് ഐതിഹാസികമായ വിജയം നൽകിയ പരിശുദ്ധ ബദർ ദിനത്തിൻ്റെ രാത്രിയിലാണ്, അത് കഴിഞ്ഞ രാത്രിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അല്ലാഹു നമ്മ കബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാം കൊണ്ടും കുറവുള്ളവരാണ്. റബ്ബാകുന്ന നീ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷത്തിലാക്കി തരണം റഹ്മാനെ. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. വളരെ മഹത്വമുള്ള ഒരു മാസത്തിലാണ് നാം ഒക്കെ ഇപ്പോൾ ഉള്ളത്. അഥവാ റമദാന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച തന്നെ റമദാന്റെ മുന്നൊരുക്ക പ്രഭാഷണങ്ങൾ മഹല്ല് ജമാഅത്തുകളിലും മറ്റ് അഹ്ലു സുന്നയുടെ സംഘടന ഉലമാ സദാത്തുക്കൾ നേതാക്കൾ അവരെല്ലാം ആഹ്വാനം ചെയ്ത് മഹല്ല് മഹല്ലാന്തരം എല്ലാ സ്ഥലങ്ങളിലും യൂണിറ്റായ യൂണിറ്റുകളിൽ മുഴുവനും റമദാന്റെ മുന്നൊരുക്ക പ്രഭാഷണങ്ങൾ മാസപ്പിറവി ദൃശ്യമാകുന്നതിൻ്റെ മുമ്പ് തന്നെ കേൾക്കുകയും അറിയുകയും അത് മനസ്സിലാക്കുകയും അതോടുകൂടി റമദാൻ 10-17 ദിവസത്തോളമായി ഇന്ന് നമുക്ക് പല സ്ഥലങ്ങളിലൊന്നും റമദാന്റെ മഹത്വം കഴിഞ്ഞ കാലങ്ങളിലും കേട്ടവരാണ്, അറിഞ്ഞവരാണ്, പാഠം ഉൾക്കൊണ്ടവരാണ്. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആൻ തന്നെ ഈ മഹത്തായ മാസത്തിലാണ് ഇറക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തെരഞ്ഞെടുത്തത് എന്നറിയിച്ച് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ പരിശുദ്ധ മാസമാണ് ഷഹ്റു റമദാൻ. അതുപോലെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന 1000 മാസത്തെ അഅ്മാലുകളുടെ സവാബ് ഒരു രാത്രിയിലെ ചെറിയ നിമിഷം കൊണ്ട് ഈ ഉമ്മത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായിട്ട് സമ്മാനിക്കുന്ന പരിശുദ്ധ സൂറത്തുൽ ഖദറിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയ ലൈലത്തുൽ ഖദർ ഉൾപ്പെട്ട പരിശുദ്ധ മാസമാണ് ഷഹ്റു റമദാൻ. നേരത്തെ പറഞ്ഞ ഇന്ന് നാം സമ്മേളിച്ച അസ്ഹാബുൽ ബദറിന്റെ അനുഗ്രഹീതമായ സാക്ഷ്യത്വം, ആ മഹാന്മാര് രണാങ്കളത്തിലിറങ്ങി ഇസ്ലാമിന് ഐതിഹാസികമായ വിജയം കൈവരിക്കാൻ സാധിച്ച പരിശുദ്ധ ബദർ ദിനം ഉൾപ്പെട്ട പവിത്ര മാസമാണ് ഷഹ്റു റമദാൻ. ഇങ്ങനെ റമദാനിക്ക് എണ്ണിയാലൊടുങ്ങാത്ത ഒരു സുന്നത്തിന് ഫറളിൻ്റെയോ ഒരു ഫറളിന് 70 ഫറളിൻ്റെയോ അല്ലെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്തെടുക്കുന്ന അടിമക്ക് ഖാലിഖായ അള്ളാഹു നൽകുന്ന സവാബുകൾ, പ്രതിഫലങ്ങൾ നമുക്ക് തിട്ടപ്പെടുത്താനും കണക്കാക്കാനും പറ്റില്ല. അങ്ങനെയുള്ള വലിയ വലിയ കൂലികൾ ധാരാളമായി അടിമകൾക്ക് വർഷിപ്പിച്ചു കൊടുക്കുന്ന പരിശുദ്ധ മാസത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വലിയ ബഹുമാനമുള്ള ഈ നോമ്പ് എല്ലാവരും ഓർമ്മിപ്പിച്ചതുപോലെ കുതിബ അലൈക്കും യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും അസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പിനെ അല്ലാഹു ഫർളാക്കിയതെന്നാണ് ഖുർആൻ ഓർമ്മിപ്പിച്ചത്. നാം ചിന്തിക്കുക, ഈ 17 ദിവസക്കാലം
ഈ വർഷത്തെ 17 ദിവസത്തിലെ നോമ്പ് അനുഷ്ഠിച്ച നാം നമ്മുടെ റമദാന് തൊട്ടു മുമ്പുള്ള അവസ്ഥയെ താരതമ്യപ്പെടുത്തിയിട്ട് ആർക്ക് ജീവിതത്തിൽ മാറ്റം വന്നു, ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ ഒരവസ്ഥ ആരുടെ ജീവിതത്തിൽ കാണാൻ ഇടവന്നു? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനറിഞ്ഞ് ജീവിതത്തിൽ ഒരു പ്രത്യേകമായ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയിൽ മാറ്റം വന്ന ഒരാൾക്ക് സന്തോഷിക്കാം. അതല്ല, അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിനപ്പുറം കുറച്ചും കൂടെ കുറവിലാണെങ്കിൽ നമ്മുടെ നോമ്പിന്റെ അവസ്ഥ കണ്ടറിയണം. നാം നോമ്പുകാരായിട്ട് സുബഹി മുതൽ ഉറൂബ് വരെ പട്ടിണി കിടന്ന നോമ്പാണെന്ന് പറഞ്ഞ് പലവരും, ഇത് ഇഴ്തികാഫിന്റെ പ്രത്യേക മാസമാണല്ലോ റമദാൻ, ഈ റമദാനു ഷെരീഫ് ഷഹറുൽ അഫ്വി വൽ ഉഫ്രാൻ, വിട്ടുവീഴ്ചയുടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകൾക്ക് പൊറുക്കൽ പാപമോചനം നൽകുന്ന ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ ഉൾപ്പെട്ട ഈ ദിവസങ്ങളിൽ നോമ്പുകാരാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പരിഹസിച്ച് പള്ളിയിൽ ഇഴ്തികാഫിലാണ് രണ്ടാൾ നാലാൾ കൂടുന്നു, അല്ലെങ്കിൽ പള്ളിയുടെ പുറത്ത് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഒരുമിച്ചുകൂടി മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയാൻ, കുറവാക്കി സംസാരിക്കാൻ, അവരെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാൻ, അവരെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ, അവരെക്കുറിച്ച് കുപ്രചരണങ്ങൾ നടത്താൻ ഒക്കെയാണ് പലവരും സമയം കണ്ടെത്തുന്നതെങ്കിൽ അത്തരക്കാരുടെ നോമ്പ് നിഷ്ഫലമായിരിക്കും. ആരിഫീങ്ങളുടെ സൂഫിയാക്കളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരുടെ നോമ്പ് ബാത്തിലായിരിക്കും. ഫറള് വിടുമെങ്കിലും നമുക്ക് പറയാം, അങ്ങനെയുള്ള നോമ്പ് മറ്റുള്ളവരെ കുറവാക്കി സംസാരിച്ച് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന സംസാരങ്ങൾ നമ്മുടെ നാവിലൂടെ പുറത്തു കൊണ്ടുവന്നാൽ നമ്മുടെ നോമ്പ് അള്ളാഹുവിങ്കിൽ മഖ്ബൂലാവുകയില്ല. വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം, നാവ് എന്നുള്ളത് ചെറിയ സംഗതിയല്ല. അസ്ഹാബുൽ ബദറിന് സ്വർഗം കൊണ്ട് ഹബീബായ തങ്ങൾ സാക്ഷി നിന്നിട്ടുണ്ടെങ്കിൽ ആ ഹബീബായ തങ്ങൾ തന്നെയാണ് പറയുന്നത്, നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് നിനക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടോ? മുസ്ലിം സ്ത്രീകളുണ്ടോ? കള്ളം പറയില്ല, അഴിബത്ത് പറയില്ല, ഫിത്തന ഉണ്ടാക്കില്ല, ഫസാദ് ഉണ്ടാക്കില്ല, ആലിമീങ്ങളെ ചീത്ത പറയില്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തൂല. ഈ നിലക്ക് നാവ് കൊണ്ട് അള്ള പൊരുത്തപ്പെടാത്ത ഒരു വാക്കിന്റെ നാവിൽ നിന്ന് പുറത്തു വരില്ല എന്ന് ഉറപ്പിക്കാൻ ധൈര്യമുള്ള മുസ്ലിമുണ്ടോ? മുസ്ലിമത്തുണ്ടോ? തങ്ങൾ പറയാണ് അൽമനു ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവർക്ക് സാക്ഷി നൽകുന്നു. എങ്ങനെ ഒരു മുസ്ലിം മറ്റൊരാൾ അഴിബത്ത് പറയും? വളരെ കർശനമായ ശക്തമായ ഭാഷയിൽ അവിടെ നിന്ന് താക്കീതോട് അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി ഈ ഉമ്മത്തിന് നൽകിയ വിവരം, ഇയ്യാകും വൽ അഴിബത്ത ഫൈനൽ അഴിബത്ത അശദ്ദു മിന സിന, നിങ്ങൾ പരദൂഷണത്തെ നിങ്ങൾ സൂക്ഷിക്കുക. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും അശദ്ദ. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം. ഇത് പരിശുദ്ധ ഷഹ്റു റമദാൻ, ഷഹ്റു തൗബത്തി വന്നതം, ഇത് തൗബയുടെ മാസമാണ്, ഇത് ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്, അള്ളാഹുവിനെക്കുള്ള കൽബ് തിരിക്കേണ്ട മാസമാണ്. ഈ മാസത്തിൽ ഒരു വ്യഭിചാരി അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ അദ്കിയ പറഞ്ഞതുപോലെ ഉതുലുബു മതാബം ബിന്നദാമതി മുഖ്ലിആ وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الأدمي ولهذه الأركان فرع وكملا الله الله എന്റെ ജീവിതത്തിൽ അബദ്ധം സംഭവിച്ചു, പൈശാചിക പ്രേരണയിൽ അകപ്പെട്ട് തെറ്റ് സംഭവിച്ചു, റബ്ബേ റബ്ബാകുന്ന നീ എനിക്ക് മാപ്പാക്കണമല്ലോ. ഒരു വ്യഭിചാരി തൗബയുടെ ഷർത്ത് പാലിച്ച് റബ്ബേ അങ്ങേ തൗബത്ത് വന്നതും അങ്ങേയറ്റത്തെ വേദനയോടെ ഖേദത്തോടെ ഇനി ഞാൻ തെറ്റ് ചെയ്യൂല, കൽബുൽ അസ്മ ചെയ്ത് ഉറപ്പിച്ച് തെറ്റുകളിൽ നിന്ന് വഴിമാറി ഹക്കടവാട് പൊരുത്തപ്പെടിച്ച് ഒരു വ്യഭിചാരി റബ്ബിലേക്ക് തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്കല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. എങ്കിൽ
നീ നിന്റെ മുസ്ലിം സഹോദരന സഹോദരിയെ സംബന്ധിച്ച് വല്ല മോശമായ പ്രയോഗവും നടത്തിയിട്ടുണ്ടോ? അത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അത് വാട്സപ്പിലാണെങ്കിലും അത് ഫേസ്ബുക്കിലാണെങ്കിലും ഏത് രൂപേണ ഇന്ന് പരിശുദ്ധരായ അഹ്ലു സുന്നയുടെ ഉലമാഇനെ സംബന്ധിച്ച് താറടിച്ചുകൊണ്ട് തെറിപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് മോശമായ പ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ഈ ജീവിതമുള്ളത്. ഇന്നിപ്പോ ദീനിനെ വില വെക്കാത്ത കാലമാണ്. കാരണം ഒരു ഭാഗത്ത് വഹാബികളുടെ കുത്തൊഴുക്ക്, പല സ്ഥലങ്ങളിലും വഹാബികൾ ഇങ്ങനെ ഒറ്റയിട്ട് പൊന്തുമ്പോൾ അള്ളാഹു ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തുക, അള്ളാഹ് ആദരിച്ചവരെ അനാദരിക്കുക, അള്ളാഹ് സ്നേഹിച്ചവരെ വെറുപ്പിക്കുക. ഇതാണ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇടപെടും. അതിൽ ഇഷ്കാല് വേണ്ട, അതിന് ഈമാൻ ഉൾക്കൊണ്ടവനാകണം, സുന്നി ആശയത്തിൽ അടിയുറച്ചവനാകണം. അല്ലാത്തവർക്ക് അങ്ങനെ തങ്ങളെ വിളിക്കാൻ പറ്റൂല, അവർക്കത് ശിർക്കും കുഫ്രൊക്കെ ആയിപ്പോകും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അള്ളാഹ് പൊരുത്തപ്പെടാത്ത ചലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണേ. ഞാനൊരൊറ്റ ഹദീസ് പറഞ്ഞ് എന്റെ സംസാരം ചുരുക്കുക, സമയം നീണ്ടുപോയി. ജാമിയുള്ള ഹദീസിൽ കാണാം. വഅൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഐനിൻ ബാഖിയതുൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാ وعينا سهرت في سبيل الله وعينا خرج منها مثل رأس الذباب من خشية الله أصحاب البدر هجر രണ്ടാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അതേ ഹിജ്റ രണ്ടാം വർഷം തന്നെയാണ് 16 ദിവസം നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് പിടിക്കുന്ന സമയം ഒരു കീറി ഈത്തപ്പഴം, അതുപോലെ ഒരു മുറുക്ക് വെള്ളം. നോമ്പ് തുറക്കുന്ന സമയവും അതേ അവസ്ഥ. ഇങ്ങനെ 16 നോമ്പ് നോറ്റ് ക്ഷീണിച്ച് അവശരായി തളർന്ന മഹാന്മാരായ സുഹാബ്, അവരെ ഈമാന് പവറാണ്. അവർക്ക് പവർ കിട്ടാൻ കാരണക്കാര് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ മുഖം നോക്കിയാൽ പിന്നെ ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. അവിടുത്തെ ശിഷ്യന്മാർ തങ്ങളെ പ്രകീർത്തിച്ച് പറഞ്ഞ് കന്നശംസ തദൂറു ഫീ വജ്ഹി, മുഖം കാണുന്ന സമയത്ത് സൂര്യൻ ചുറ്റുന്നത് കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് അവിടുത്തെ വജ്ഹ് കാണുമ്പോൾ. അത്രയും വലിയ സൗന്ദര്യത്തിന്റെ അതാ കേദാരമായ അജ്മലുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ രണാകളത്തിലിറങ്ങിയിട്ട് അതാ ആയുധങ്ങളില്ല, വാഹനങ്ങളില്ല, സൗകര്യങ്ങളില്ല, എല്ലാം വളരെ കുറവാണ്, ഈമാന് പവറാണ്. രണാകളത്തിലിറങ്ങി സജ്ജരായ ആയുധസജ്ജരായ വലിയ അഹങ്കാരികളായ വലിയ ആരോഗ്യവാന്മാരായ ആളുകളെ തളർത്തിയില്ലേ? അവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന്, അവർക്ക് ഈ ഉമ്മത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് ഹബീബ് സാക്ഷ്യപ്പെടുത്തി സ്വർഗം കണ്ട് സന്തോഷ വാർത്ത അറിയിച്ചില്ലേ? ഖുർആൻ ബദരീങ്ങളെ മഹത്വം പറഞ്ഞില്ലേ? ആ മഹാന്മാരായ സുഹാബുൽ ബദർ ബദറിന്റെ രണാകളത്തിൽ നോമ്പുകാരായി ഇറങ്ങിയിട്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിയില്ലേ? പടഞ്ഞു പടഞ്ഞു ഷഹീദായില്ലേ? ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന നാം നമുക്ക് അതുപോലെ രണാകളത്തിൽ ഇറങ്ങേണ്ടതില്ല, ശരീരത്തിന് വെട്ടും കുത്തുമേൽക്കേണ്ടതില്ല, ശരീരത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യിക്കേണ്ടതില്ല. തങ്ങൾ പറഞ്ഞ നിർദ്ദേശമൊന്ന് പാലിക്കാൻ ബദരീങ്ങളെ സാക്ഷ്യപ്പെടുത്തി. ബദർ ദിനം കഴിഞ്ഞ രാത്രി നമുക്കൊന്ന് സാധിച്ചാൽ അൽഹംദുലില്ലാ, സന്തോഷിക്കാം, നമുക്ക് വിജയിക്കാൻ പറ്റും. അല്ലാഹ് പൊരുത്തപ്പെടാത്തത് എന്റെ കണ്ണുകൊണ്ട് നോക്കൂല എന്ന പ്രതിജ്ഞ ചെയ്യണേ. മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഇന്ന് മൊബൈലുള്ള ആളുകളാണ് കൂടുതൽ ആളുകളും, മൊബൈൽ ഇല്ലാത്തവരില്ല. ഈ മൊബൈൽ ഉപയോഗക്കാർ തന്നെ വാട്സപ്പിന്റെ ഉപയോഗക്കാരാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ
ഖൈറിന്റെ അഹലുകാര്, വലിയ വറയിലായിട്ട് ജീവിക്കുന്ന ആളുകൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുവെങ്കിൽ അവർക്കത് അവരുടെ ആവശ്യങ്ങൾ അറിയാനും വിഷയങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചേക്കാം. എന്നാലും അതിൽ വരുന്ന പ്രസ്താവനകൾ, അതിൽ വരുന്ന വോയിസുകൾ ഒരുപക്ഷെ അത് നമ്മുടെ ആഖിറത്തിനെ ബാധിക്കുന്നതായിരിക്കാം. അത് ശ്രദ്ധിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പോകും. അല്ലാത്ത ആളുകൾ ഇന്ന് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട് അതിൽ വരുന്ന സകല പേക്കൂത്തുകളും കണ്ട് ആസ്വദിച്ച് അതിൽ വരുന്ന പ്രസ്താവനകൾ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം മനസ്സിലാക്കാതെ കൈമാറിയിട്ട് ഹറാം പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയും ഹറാം ചിന്തിക്കാനും കാണാനും ഇടപെടാനും ബന്ധപ്പെടാനും അവസരം ഒരുക്കുകയും ചെയ്യുന്ന ഇക്കാലഘട്ടം മനസ്സിലാക്കണേ. ഓരോരുത്തരുടെ മൊബൈലും ഒന്ന് പരിശോധിക്കുക, അതിൽ എത്ര മാപ്പിളപ്പാട്ടുണ്ട്! ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന മാപ്പിളപ്പാട്ട്, സിനിമയും സീരിയലും അങ്ങനെ തുടങ്ങി നഗ്ന ചിത്രങ്ങൾ വരെ, നീല ചിത്രങ്ങൾ വരെ, ബ്ലൂ ഫിലിം വരെ. കണ്ടാസ്വദിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, റമദാനിൽ നീ അടച്ചിട്ട റൂമിൽ നീ അത്താഴത്തിനെണീറ്റ് നിന്റെ നെറ്റൊന്ന് ഓപ്പൺ ചെയ്ത് നീ മൊബൈലുമായിട്ട് സ്ക്രീനിലേക്ക് നോക്കുന്ന സമയം ഹറാം നിന്റെ കൺമുമ്പിൽ തെളിയുന്നുവല്ലേ, ആരും കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നല്ലേ. എടോ, നിനക്കെന്ത് നോമ്പാണ്, നിനക്കെന്ത് ഖുർആനാണ്, നിനക്കെന്ത് ബദർ ദിനമാണ്, നിനക്കെന്ത് ലൈലത്തുൽ ഖദറാണ്, നിനക്കെന്ത് ഇസ്ലാമിന്റെ ശിആറാണ്. അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള നോട്ടം നീ നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ, അതും റമദാനിൽ, റമദാനിൽ അഅമാലുകൾക്ക് സവാബ് കൂടുതലാണ്, കൂലി കൂടുതലാണ്. അതേസമയം റമദാനിൽ ഒരു മനുഷ്യനിൽ തിന്മ സംഭവിച്ചാൽ ആ തിന്മയുടെ ഗൗരവം വലുതാണ്, ആ തെറ്റിന്റെ ശിക്ഷ കഠിനമാണ്. അത് നാം അറിയണം. റമദാൻ മാസം നോമ്പോറ്റ് മുസ്ലിം ചെറുപ്പക്കാരനെ കഞ്ചാവിന്റെ കെട്ടുമായി പിടിക്കപ്പെട്ടു, പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്, ന്യൂസുകളിലൂടെ അറിയാൻ പറ്റുകയാണ്. റമദാനിൽ വ്യഭിചാരത്തിലായിട്ട് മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് പർച്ചേസിന്റെ ഷോപ്പിംഗിന്റെ പിറകിൽ, നമ്മുടെ വെട്ടിച്ചറ, പുത്തനത്താണി, കോട്ടക്കൽ, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ഉൾപ്പെടെ, കർണാടക ഉൾപ്പെടെയുള്ള സൂക്കുകളായ ടൗണുകളായ ടൗണുകളിൽ മുഴുവനും മുസ്ലിം പെണ്ണുങ്ങളുടെ തിരക്കാണ്, അവരുടെ കുത്തൊഴുക്കാണ്, അവർ നോമ്പുകാരാണ്. ളുഹുറ നിസ്കാരമല്ല, അസ്ർ നിസ്കാരമല്ല, ഇതെന്ത് നോമ്പാ, ഇത് ഏത് ഇസ്ലാമാ, നീ ഏത് മതത്തിന്റെ അനുയായിയ, നിന്നെ ആരാണ് ഇതിന് അനുവദിച്ചത്, ആരാണ് നിന്നെ ഇതിന് ഇതിന് കയറൂരി വിട്ടത്? മുസ്ലിം പുരുഷന്മാരറിയണം, അർജാലു ഖവാമൂന അലൻ നിസാ, ഖുർആന്റെ ആഹ്വാനമാണ്, ഖൂ അൻഫുസകും വാഹലീകും നാറ. ഈ ഖുർആന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി നമ്മൾ സ്വന്തം ഒന്ന് പള്ളിയിൽ ഈട്ടികാഫിരുന്ന് ഞാൻ മഹല്ല് ജമാഅത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് നീ കയ്യിൽ ക്യാഷും കൊടുത്ത് നിന്റെ ഭാര്യ മക്കളെ ടൗണിലേക്ക് തെണ്ടാൻ വിട്ടാൽ നോമ്പിനോട് കാണിക്കുന്ന അനാദരവായിരിക്കും, റമദാനോട് കാണിക്കുന്ന അനാദരവായിരിക്കും. റമദാനെ ഒരാൾ അനാദരവാക്കിയാൽ അവന് ലഅനത്ത് സംഭവിക്കട്ടെ. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അമീൻ പറഞ്ഞു മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ, റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആയേക്കാൾ ഇജാബത്തുള്ള ഒരു ദുആ വേറെ ഏതാ? ഈ ദുആക്ക് ഇജാബത്തുണ്ടായാൽ റമദാൻ അനാദരിച്ച നിങ്ങൾക്ക് എവിടെ നിന്ന് സമാധാനം കിട്ടും? എവിടെ നിന്ന് സന്തോഷം കിട്ടും? എവിടെ നിന്ന് അള്ളാഹുവിന്റെ തിരുനോട്ടം കിട്ടും? എവിടെ നിന്ന് റസൂലുള്ളാഹിന്റെ തിരുനോട്ടം കിട്ടും? എവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? എവിടെ നിന്ന് വിജയിക്കാൻ പറ്റും? അതുകൊണ്ട് ഉമ്മമാരറിയണം, ഇത് അള്ളാഹുവിന്റെ ദീന്. ഈ ദീനിനെ മറികടന്ന് ജീവിക്കരുത് നിങ്ങൾ. ഈ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തരുത് നിങ്ങൾ. മഹാന്മാരായ അസ്ഹാബുൽ ബദർ കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ബദറിന്റെ രണാങ്കളത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ വിജയത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ്, മനസ്സുപൊട്ടി, കണ്ണുനീരൊഴുക്കി ദ്വാരന്നിട്ട് ഈ ദീനിന് തളർച്ചയില്ലാതെ അതിന്റെ പവറോടെ നമ്മിലേക്ക് കൈമാറിയിട്ട് ഈ വിശുദ്ധ ബദരീങ്ങളുടെ ദിനമുൾപ്പെട്ട പവിത്ര റമദാൻ മാസത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, ദീനിനെ വില വെക്കാത്ത നിലക്ക് റമദാൻ അനാദരിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ നാം മുസ്ലിമാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞതെന്താണ്? ഹറാമ നോക്കാൻ സൗകര്യം കൂടുതലാണ്, ആരും കാണൂല എന്നുള്ള ചിന്തയാണ്. പക്ഷേ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബിന് ഒന്നും അവ്യക്തമല്ല.
റബ്ബ് നമ്മ കാണുന്നു, നമ്മ അറിയുന്നു. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന അല്ലാ, ഹൃദയത്തിൽ മറച്ചു വെച്ചത് അറിയുന്ന റബ്ബ്, ആ റബ്ബെല്ലാം കാണുന്നുണ്ട്. നീ ഹറാം നോക്കിയ തോന്നിവാസം കണ്ട കണ്ണുകൊണ്ട് അല്ലാഹുവിനെ കാണാ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനക്കൂല. ഈ മജ്ലിസിൽ എന്റെ വോയിസ് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള സകല സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, ഈ അസ്ഹാബുൽ ബദറിന്റെ ഈ പരിശുദ്ധ ബദർ ദിനം കഴിഞ്ഞ രാത്രി വെട്ടിച്ചിറ മജ്മഇൽ നാം ഒരുമിച്ചുകൂടി, അസ്ഹാബുൽ ബദറിന്റെ മാസാന്തര മജ്ലിസാണ്, ബദരീങ്ങളുടെ ബദർ ദിനം കഴിഞ്ഞ രാത്രിയാണ്. ഈ രാത്രി അസ്ഹാബുൽ ബദറിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് കൽബിൽ ഉറപ്പിക്കണേ റബ്ബേ, ഇനി ഞാൻ ഹറാമ നോക്കൂല, ഹറാമായ പ്രവർത്തനം എന്റെ മൊബൈലിലും എന്റെ ജീവിതത്തിലും ഞാൻ കൊണ്ടുവരൂല. അത് കൽബിലും മൊബൈലിലും കയറ്റിവെച്ച മുഴുവൻ ആളുകളും ഡിലീറ്റ് ചെയ്ത് കൽബിൽ അസ്മ ചെയ്യുക, റബ്ബിനെക്കുള്ള കൽബ് തിരിക്കുക. ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കാണാനുള്ള കണ്ണാണ്, അള്ളാഹുവിന്റെ ലിക്കാ സന്തോഷിക്കാനുള്ള കണ്ണാണ്. ഈ കണ്ണ് ഹറാമ നോക്കി മലീമസപ്പെടുത്തിയാൽ അത് അള്ളാഹുവിനോട് ചെയ്യുന്ന അനീതിയാണ്, ഹബീബിനോട് ചെയ്യുന്ന അക്രമമാണ്, ദീനിനോട് ചെയ്യുന്ന ധിക്കാരമാണ്. അതുകൊണ്ട് ഹറാമില്ലാതെ നമുക്ക് ജീവിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ജീവിക്കാൻ കഴിയും. വിസർജ്യം ബ്ലോക്കായി പോയാൽ നിന്റെ അവസ്ഥ എന്താണ്? ഒരു വിഷമവുമില്ലാതെ ആ വിഷയങ്ങൾക്ക് തോന്നുന്ന സമയം സമാധാനത്തോടെ റാഹത്തിൽ അത് ആ വിഷയങ്ങളൊക്കെ സലാമത്താകുന്നു നടക്കുന്നു. അതുപോലെ ദാഹിക്കുന്ന സമയം വെള്ളം കുടിക്കുമ്പോൾ റാഹത്തോടെ ഇറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നത് ആ വിശക്കുന്ന സമയം രുചിയോടെ ഭക്ഷണം ഇറങ്ങുന്നു. ഇതിനൊക്കെ നിനക്കൊരു സ്റ്റെക്ക് വന്നാൽ നീ ഇങ്ങനെ വലിച്ചുവിടുന്ന ശ്വാസോച്ഛ്വാസം, ഈ ശ്വാസത്തിന് ഒരു ചെറിയ സ്റ്റെക്ക് റബ്ബ് വരുത്തിയാൽ നിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് വരെ ഒരു വിഷമവും വരുത്തിയില്ല, അല്ലാ തന്ന നിഅമത്തിന് കണക്കില്ല. ഇത്രയും വാരിക്കോരി ധാരാളമായിട്ട് നിഅമത്ത് ചൊരിത തന്ന റബ്ബിനെ ചിന്തിച്ച് സുബ്ഹാനല്ലാഹ്, 10-36 കൊല്ലത്തോളം സാധുവായ ഞാനിവിടെ ജീവിച്ചു, എന്റെ സദസ്സിൽ 40, 50, 60 പ്രായമുള്ള ആളുകളുണ്ട്. ഈ സദസ്സിലുള്ള ഓരോ നഫ്സും ചിന്തിക്കുക, ഓരോ കൽബും ഓർക്കുക, റബ്ബേ ഇന്ന് വരെ ഞാൻ എന്റെ റബ്ബിനെ ചിന്തിച്ചു ഒരു തുള്ളി കണ്ണുനീര് എന്റെ കണ്ണിൽ നിന്ന് ഒഴുക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒഴുക്കാൻ ഏതൊരു മുസ്ലിം പെണ്ണിന് സാധിച്ചു, ഏതൊരു മുസ്ലിം സഹോദരന് സാധിച്ചു, സന്തോഷിക്കാം. നിന്റെ കണ്ണിന് ആഹൃത്തിൽ വലിയ പവറാണ്, വലിയ പ്രകാശമാണ്, വലിയ ലങ്കലാണ്. നിന്റെ കണ്ണിന് കരച്ചിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നന്നായിട്ട് ഓർമ്മിച്ചു വെച്ച് ഈ ബദറിന്റെ മദാ വെട്ടിച്ചറ മജ്മഉല ഹാഫിളീങ്ങൾ പഠിക്കുന്ന മുതഅല്ലിമുകൾ പഠിക്കുന്ന ധാരാളം മതഭൗതിക വിദ്യ അഭ്യസിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുക്കാൻ സഹായിച്ച ഈ പരിശുദ്ധ മജ്മഉന്റെ കമ്പൗണ്ടിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യണേ, ബദരീങ്ങളെ സാക്ഷ്യപ്പെടുത്തണേ, റബ്ബിനെക്കൊള്ള കൽബ് തിരിക്കണേ, ഉപ്പാപ്പ റസൂലുള്ളാഹിനെ ഓർമ്മിക്കണേ, റബ്ബേ ഇനി ഞാൻ മരിക്കോളം ഹറാം കാണൂല എന്ന് കൽബിൽ ഉറപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹറാം വേണ്ട. മുസ്ലിം ചെറുപ്പക്കാരായി ഇപ്പൊ റമദാനെ ബഹുമാനിച്ച് നീ ഹാൻസ് വെക്കല് നിർത്തിയല്ലേ, പാൻപരാഗ് ചവക്കല് നിർത്തിയല്ലേ, നീ ഇപ്പൊ കള്ളും കഞ്ചാവും ഒക്കെ നിർത്തിയിട്ട് പെരുന്നാൾ നന്നായിട്ട് ആഘോഷിക്കാമെന്ന വലിയ ആവേശം നിനക്കുണ്ടല്ലേ. പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനം നന്നായിട്ട് ഉൾക്കൊള്ളണേ, ബദരീങ്ങളെ ഉൾക്കൊള്ളണേ, ഹബീബിന്റെ നിർദ്ദേശം ഉൾക്കൊള്ളണേ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ. അതൊക്കെ പൈശാചിക പ്രവർത്തനങ്ങളാണ് എന്ന് ഖുർആൻ നന്നായിട്ട് ബോധ്യപ്പെടുത്തി.
കൊണ്ട് ഒരു ലഹരി ഉപയോഗവും മുസ്ലിമിന് പറ്റില്ല, അത് മുസ്ലിമിന് അന്യമാണ് കേട്ടോ. പലിശയുമായിട്ട് ബന്ധപ്പെടണ്ട. ഇന്നിപ്പോ മക്കൾക്ക് ഭാര്യയ്ക്ക് ഡ്രസ് എടുക്കാൻ വിദേശത്തുള്ള ആളുകൾ പോലും മക്കളെ ക്യാഷ് വരാൻ ശമ്പളം കിട്ടാൻ വൈകിപ്പോയാൽ എളുപ്പം പണി എന്താ? ഒരഞ്ചു മിനിറ്റ് നേരത്തെ പണിയുള്ളൂ. സ്വർണം ഊരിയിട്ട് ബാങ്കിൽ പണയപ്പെടുത്തിയാൽ ആവശ്യമുള്ള ക്യാഷ് കിട്ടും. ഈ രൂപേണ പലിശയുമായി ബന്ധപ്പെട്ട് നീ നോമ്പിനെ മലീമസപ്പെടുത്തിയാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, റമദാനിലുമല്ലാതെയും സ്വന്തം കാര്യലാഭം ഉദ്ദേശിച്ച്, രോഗത്തിന്റെ ശിഫ ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ മക്കളുടെ ഉയർച്ചയും വിവാഹകാര്യവും വീടിന്റെ വിഷയവുമൊക്കെ ഉദ്ദേശിച്ചിട്ട് അമ്പലങ്ങളിലേക്ക് പൂജയ്ക്ക് പോകുന്ന മുസ്ലിമീങ്ങൾ സ്വാമിമാരെ ജ്യോത്സ്യന്മാരെ കണക്കന്മാരെ സമീപിച്ചിട്ട് അവരുടെ പൂജയും ഹോമവും സ്വീകരിക്കുന്ന മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നിങ്ങൾ ഖുർആനോട് ചെയ്യുന്ന വലിയ ധിക്കാരമാണ്, നിങ്ങളെ അഴ്മാല് മുഴുവനും പൊളിഞ്ഞു പോകും. നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഇനി മരിക്കോളം ഉണ്ടാകൂല എന്ന് ഈ മജ്ലിസിൽ നിങ്ങൾ ഉറപ്പിക്കണേ, പ്രതിജ്ഞ ചെയ്യണേ. ഹറാമായ ചിന്തയും ഹറാമായ പ്രവർത്തനവും ജീവിതവും ഇനി ഇല്ലാണ്ട് തഖ്വയിൽ ജീവിക്കാനുള്ള ഒരവസ്ഥ നോമ്പുകൊണ്ട് ഉണ്ടായി എന്ന് ഉറപ്പിച്ച്, തഖ്വയുള്ള നോമ്പ്, ഖുർആൻ പറഞ്ഞ നോമ്പ്, ഹബീബായ തങ്ങൾ പറഞ്ഞ നോമ്പ്, അസ്ഹാബ് കാണിച്ചു തന്ന നോമ്പ്, ആ നോമ്പാക്കിയിട്ട് നമ്മുടെ നോമ്പിനെ മാറ്റിയെടുത്ത് ബദരീങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയണം. റബ്ബതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കുടുംബബന്ധം മുറിക്കണ്ട, അയൽവാസികളുമായിട്ട് പിണങ്ങണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലകപ്പെടണ്ട. മുസ്ലിം ചെറുപ്പക്കാരാ, ഒരു ഗുണ്ടാസറ്റിലും ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും നീ മെമ്പറാകണ്ട. നിന്നെ റസൂലുള്ള ഇഷ്ടപ്പെടൂല, നിന്നെ മലായികത്ത് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. നീതിക്കാരിയും അക്രമിയുമായാൽ മലായികത്ത് നിന്നെ ലാനത്ത് ചെയ്തിരിക്കും, അള്ള നിന്നെ ലാനത്ത് ചെയ്തിരിക്കും, ഹബീബായ തങ്ങൾ ലാനത്ത് ചെയ്തിരിക്കും. ഇത്രയും ലാനത്ത് ഏറ്റുവാങ്ങിയാൽ നിന്റെ മനസ്സ് അതാ കളങ്കപ്പെട്ടു, നിന്റെ ജീവിതം ദുഷ്കരമായി, നിന്റെ അഹ്റം നഷ്ടമായി, ഈ ദുനിയാവ് കുറഞ്ഞ കാലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബായാറിൽ പോകുമ്പോ അതാ അറിയാൻ കഴിഞ്ഞു. പള്ളിക്കരയിൽ, കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, അതാ നോമ്പ് തുറക്കു പോകുന്ന ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു. ഒരു കുടുംബത്തിലെ 6 പേർ തൽക്ഷണം മൗത്തായി. അല്ലാഹുവേ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഈ റമദാനിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ മുഹ്സിൻ സഖാഫി ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു. ആ സഖാഫിയുടെ മൗത്ത് സംഭവിച്ചു. റബ്ബേ, കുടുംബത്തിൽ സബർ നൽകണം റഹ്മാനെ. ആ അപകടം പരിക്ക് പറ്റിയ കുട്ടികൾക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇങ്ങനെ പെടുന്നനെ പെടുന്നനെ മൗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം അടുത്ത റമദാനിൽ ആഫിയത്തോടെ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ള സമയം അള്ളാഹന്റെ പൊരുത്തം സമ്പാദിക്കാൻ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും നാവുകൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് പറയാതിരിക്കുക. നമ്മുടെ അള്ളാഹുകൾ അള്ളാഹന്റെ പൊരുത്തത്തിൽ സൂക്ഷിക്കുക. അങ്ങനെ ഒരാൾക്ക് ഇന്ന് തഖ്വയോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് തന്നെയാണ് സന്തോഷകരമായ ജീവിതം, അത് തന്നെയാണ് വറയുള്ള ജീവിതം, അത് തന്നെയാണ് അത്ഭുതകരമായ ജീവിതം. ഇന്ന് ഹറാം കൂടിയ ലോകമാണ്. കാണുന്നത് ഹറാം, സംസാരിക്കുന്നത് ഹറാം, കേൾക്കുന്നത് ഹറാം, കുടിക്കുന്ന വെള്ളത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ, ധരിക്കുന്ന ഡ്രസ്സിൽ, യാത്ര ചെയ്യുന്ന വാഹനത്തിൽ, താമസിക്കുന്ന വീട്ടിൽ, ലോണുമായി, ഇൻട്രസ്റ്റുമായി, പലിശയുമായി ബന്ധപ്പെട്ട് ഹറാമിലായിട്ട് മുഴുകിയ ഈ കാലം, ഹലാലിന്റെ വഴിയെവിടെ? അതുകൊണ്ടാണ് സ്വാലിഹീങ്ങൾ പറഞ്ഞത്, അവസാന കാലഘട്ടം ജീവിക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞ്, അസ്വാബിറു ഫീ ദീനിഹി കൽഖാബിദി അലല്ല, ദീനിൽ ക്ഷമിച്ചു നിൽക്കുമ്പോൾ തീയിന്റെ കട്ടം മുറുക്കി പിടിച്ചു നിൽക്കുന്ന പ്രയാസമുണ്ടാകും. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിക്കുമ്പോ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും, തെറ്റിദ്ധാരണ പരത്തും, കുപ്രചരണങ്ങൾ നടത്തും, തെറിപ്രയോഗങ്ങൾ നടത്തും, പല അബദ്ധങ്ങളും, പല അതാശ്ലീലങ്ങളും, വേണ്ടാത്തരങ്ങളും. അഹ്ലുസുന്നയിൽ അടിയുറച്ച് ജീവിക്കുമ്പോ പലതും കേൾക്കേണ്ടി വരും,
തളരണ്ട, കൽപ്പുറപ്പിച്ചോ. തങ്ങൾ പറഞ്ഞത് ദീനിൽ ക്ഷമിച്ചു നിൽക്കുമ്പോ തീകട്ട, തീയിന്റെ കണൽ കയ്യിൽ എത്ര സമയം മുറുക്കി പിടിക്കാൻ, ശക്തമായി പിടിക്കാൻ പറ്റും? ഒരു സെക്കൻഡ് സാധ്യമല്ല. അതിനേക്കാളും ഗൗരവമാണ് ദീനിൽ ക്ഷമിച്ചു നിൽക്കുമ്പോ. അതിന് പകരം ബദരീങ്ങളെ കൂടെ സ്വർഗമുണ്ട്, തങ്ങളത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തുകയാണ്, ഈ 30 ദിവസം നമ്മൾ ഇനി ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങളാ വരുന്നത്. തറാവീഹിന്റെ മാസമാണ്. റവാത്തിബ് സുന്നത്ത് പരമാവധി നിസ്കരിക്കണം, ലുഹാ നിസ്കാരം പരമാവധി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം, തഹജ്ജു നിസ്കരിക്കാൻ വലിയ അവസരമാണ്. നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ഖുർആൻ ഒരു ജുസ് ഒരു ഖത്മെങ്കിലും പൂർത്തിയാക്കാൻ ശ്രമിക്കണം. അതോടുകൂടെ ഈ 30 ദിവസം നോമ്പെടുത്തിട്ട് പെരുന്നാൾ നിസ്കരിക്കാൻ, ആഘോഷിക്കാൻ വേണ്ടി നമ്മളതാ മൈതാനികളിലേക്ക് ഈദ്ഗാഹ് എന്ന പേരിൽ പുതിയ ആശയക്കാർ മൈതാനി ഒരുക്കിയിട്ട് ഇത് ഈദ്ഗാഹാണെന്ന് പറഞ്ഞ് അത് റസൂലുള്ളാഹിന്റെ ഈദ്ഗാഹല്ല, ഇവിടെ മലവിസർജനം നടത്തുന്ന അതേ നാൽക്കാലികളും നായകളും അതുപോലുള്ള ജീവികളൊക്കെ മലവിസർജനം നടത്തുന്ന അത്തരം സ്ഥലങ്ങൾ, അത്തരം അങ്ങാടികൾ, അത് ഈദ്ഗാഹാണെന്ന് പറഞ്ഞ് അവിടേക്ക് പെണ്ണിനെയും ആണിനെയും ഒന്നിച്ചുകൂട്ടി പെരുന്നാൾ നിസ്കാരത്തിന്റെ പേര് പറഞ്ഞ് നിന്റെ ഇബാദത്തിനെ നഷ്ടപ്പെടുത്താൻ, നിന്റെ ആഹ്റം നഷ്ടപ്പെടുത്താൻ വല്ല മുജാഹിദുകാരനോ ജമാഅത്തെ ഇസ്ലാമിയോ തബ്ലീ ജമാഅത്തോ സലഫിയോ പുതിയ പേര് പറഞ്ഞ് നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്താൻ വേണ്ടി അത്തരം ആളുകൾ രംഗത്തെത്തിയാൽ, ഇപ്പൊ റമദാന്റെ സമയമാണ്, ചാനലുകളിലൊക്കെ മൗലവിമാരെ പ്രഭാഷണം ഖുർആൻ എന്ന പേരിൽ ഖുർആൻ പ്രഭാഷണം വരുന്ന സമയമാണ്. ഉമ്മമാര് ശ്രദ്ധിക്കണം, ഒരൊറ്റ വഹാബി മൗലവിമാരുടെയും ഒരു നവീന ആശയക്കാരുടെയും ഒരു പ്രഭാഷണവും കേട്ട് നിന്റെ ഈമാൻ വസ്വാസ് ഉണ്ടാക്കണ്ട, നിന്റെ ആഹ്റം നഷ്ടപ്പെടുത്തണ്ട. ഇപ്പൊ ബദരീങ്ങളെ കുറിച്ച് കളിയാക്കിയിട്ടുള്ള പോസ്റ്ററുകളാണ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളില്ലേ, നിങ്ങളത് കാണുന്നില്ലേ, അറിയുന്നില്ലേ? ഇന്ന് കർണാടകയിൽ നിന്നൊരു പണ്ഡിതൻ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ പറഞ്ഞു വെട്ടിച്ചിറ മജ്മഅിൽ ബദരീങ്ങളെ സദസ്സിലേക്ക് പോവാണ്. എന്നോട് പറഞ്ഞു വാട്സപ്പിലൊക്കെ എന്തെല്ലാമാണ് പുതിയ ആശയക്കാര് ബദർ ദിനത്തിന് അവഹേളിക്കുന്നത്. ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകള് പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ട് അഹങ്കാരത്തിന്റെ പേരില് പൈശാചിക പ്രേരണയിൽ കുടുങ്ങിയിട്ട് ദീലിനെ കളങ്കപ്പെടുത്താൻ ഖുർആനെ വളച്ചൊടിച്ചിട്ട് ഞങ്ങൾ ഇസ്ലാമാണെന്ന് പറഞ്ഞ് വല്ല പുതിയ ആശയക്കാരനും രംഗത്ത് വന്ന് ബദരീങ്ങളെ ആക്ഷേപിച്ചാൽ തീക്കാറ്റിനെ പ്രതീക്ഷിക്കാൻ, ഭൂകമ്പം പ്രതീക്ഷിക്കാൻ, അതേ ഭൂമിയിൽ ആഴ്ത്തപ്പെടലിനെയും ഭൂമി വിഴുങ്ങലിനെയും കോലം മറിയലിനെയും അതാബിനെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു വഹാബി ആശയത്തിലും പെടണ്ട, പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്താണ്. മാനാലഹി വാസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയമാണ് പഠിപ്പിച്ചത്? അള്ളാഹിന്റെ റസൂലും സ്വഹാബത്തും 20 റക്അത്ത് നിസ്കാരം നിർവഹിച്ച് കാണിച്ചു തന്നിട്ട് അത് തറാവീഹ് 8 റക്അത്തെ ഉള്ളൂ. റമദാനിൽ പ്രത്യേക തറാവീഹ് ഇല്ല, അത് സാധാരണ ദിവസത്തിലെ മാസത്തിലെ വിത്രാണെന്ന് പറഞ്ഞ് തറാവീഹിനെ പോലും ഇബാദത്തുകളെ പോലും കളങ്കപ്പെടുത്തിയിട്ട് വല്ല വഹാബി നവീന പുതിയ ആശയക്കാരൻ നിന്റെ ആഹ്റം നഷ്ടപ്പെടുത്താൻ വന്നാൽ, ഓ മുസ്ലിം സഹോദര സഹോദരിമാരെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിലകപ്പെടണ്ട, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട, പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്താണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ എന്ത് കേൾക്കേണ്ടി വന്നാലും, എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ദീനിൽ അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് ഹബീബായ തങ്ങളെ മഹബത്തിലായിട്ട് വറയിലായിട്ട് ജീവിക്കാൻ നാം ഒക്കെ പ്രതിജ്ഞ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബെ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഈ മഹത്തായ സ്ഥാപനം ഇവിടെ നേരത്തെ ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ ജനറേറ്ററിന്റെ ഒരു കാര്യം പറഞ്ഞു, ബദരീങ്ങളെ സദസ്സിൽ ആ മഹാന്മാരെ കൂടെ സ്വർഗത്തിലെത്താൻ നിയ്യത്ത് ചെയ്ത് റബ്ബെ നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത
ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. നമ്മളെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോ രോഗികളെ കാണുമ്പോൾ, ചെറിയ കുഞ്ഞുമക്കളടക്കം, ഇന്നലെയും മിനിഞ്ഞാന്നും വീട്ടിലുണ്ടാകുമ്പോഴും കഴിഞ്ഞ ആഴ്ച ബായാറിലുണ്ടാകുമ്പോൾ ഏത് സദസ്സിൽ പോയാലും, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ജുമാക്ക് മംഗലാപുരം മസ്ജിദ് തഖ്‌വ പള്ളിയിലായിരുന്നു. അവിടെ അഹ്ലു സുന്നയുടെ വിഷയങ്ങൾ ശക്തമായിട്ട് ജുമാക്ക് ശേഷം അവിടെ പറഞ്ഞു. കാരണം ഒരുപാട് ഡോക്ടർമാരും പരിസരങ്ങളിൽ മുഴുവനും ഹോസ്പിറ്റലുകളായതുകൊണ്ട് ഭൗതിക തലത്തിൽ പഠനം നടത്തുന്ന ഒരുപാട് ഭൗതിക വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവിടെ ഈ സംസാരം കേൾക്കുന്നതിന്റെ ഇടയിൽ തൊട്ടപ്പുറത്തെ ഇന്ത്യന ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലുള്ള സൗദിയിൽ ജനിച്ച് ദിവസങ്ങളോളം പ്രായമുള്ള ഒരു കുട്ടിക്ക് രോഗമെന്തെന്ന് പിടികിട്ടാതെ ഐസിയുവിലുള്ള കുഞ്ഞിനെയും ഡോക്ടർമാരോട് സമ്മതം വാങ്ങിയിട്ട് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഞാനിങ്ങനെ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മുമ്പിലേക്ക് ഒരു കുഞ്ഞിനെ പൊതിഞ്ഞുകൊണ്ടുവന്നു, ദിവസങ്ങളോളം പ്രായമുള്ള കുട്ടി. ആ പിതാവ് പറഞ്ഞു, ഞങ്ങൾ കുടുംബം വലിയ വേദനയിലാണ് തങ്ങള്, വലിയ ബേജാറിലാണ്, ഇതാണ് അവസ്ഥ, ഇതാണ് കുട്ടി, ഇതാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു കൊടുത്തു. അള്ളാഹുവേ, ആ കുട്ടിയടക്കം ആര് വിഷമിക്കുന്നോ നീ ശിഫ നൽകണം റഹ്മാന്. എത്രയോ എത്രയോ ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരുടെ കോലവും രോഗത്തിന്റെ അവസ്ഥയും അറിയുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് നോക്കാൻ കഴിയാതെ മനസ്സ് പൊട്ടുന്ന, കണ്ണിൽ നിന്ന് കണ്ണുനീര് പോലും വരുന്ന അവസ്ഥയിൽ ഓരോരുത്തർ വേദനിക്കുന്ന, നമ്മ ശരീരം പോലെ, നമ്മുടെ കുടുംബത്തിന്റെ ശരീരം പോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രയാണ് കിടന്നിട്ട് ഉറക്കില്ലാതെ വിഷമിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാതെ, വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാതെ, വേദന കൊണ്ട് അസഹ്യമായി കിടന്ന് പിടയുന്ന അവസ്ഥയിൽ, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നീ നൽകല്ല റഹ്മാന്. അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണം റഹ്മാന്. ആ ഒരു നല്ല നിയ്യത്തിൽ ഈ മഹത്തായ മതസ്ഥാപനത്തിൽ പഠിക്കുന്ന, ഈ മജ്മഅ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രകാശം നൽകാൻ, അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി, ഒരു ജനറേറ്റർ, അവർ പഠിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ, അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കാൻ, ദീൻ പഠിക്കാൻ, അതുപോലെ മറ്റു വിദ്യകൾ അഭ്യസിക്കാൻ, കറണ്ടില്ലാത്ത സമയം അവർക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ ഒരു ജനറേറ്റർ ഈ സദസ്സിൽ നിന്ന് നമുക്ക്. നേരത്തെ പറഞ്ഞ ഒരു 700,000 രൂപയാണ് ആ ജനറേറ്ററിന്റെ റേറ്റ് എന്ന് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സഖാഫി പറഞ്ഞു. ആ ജനറേറ്റർ ബദരീങ്ങളെ സാക്ഷ്യപ്പെടുത്തി, ബദരീങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ നിയ്യത്ത് ചെയ്ത്, നമ്മുടെ ദുനിയാവിൽ ആഖിറത്തിലെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് കിട്ടാൻ, കാര്യങ്ങൾ എളുപ്പമായിട്ട് കിട്ടാൻ, രോഗങ്ങൾക്ക് ശിഫ കിട്ടാനൊക്കെ നിയ്യത്ത് ചെയ്ത് ജനറേറ്റർ ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, അള്ളാഹുവേ നീ അവരെ കബൂലാക്കണം റഹ്മാനെ. എത്രയോ വലിയ പണക്കാരെ നമ്മളെ സദസ്സിലുണ്ട്, അള്ളാഹു, എല്ലാവരും ഓരോ വിഷമത്തിലാണ്, അവർക്ക് പണമുണ്ട്, പക്ഷെ അതിനേക്കാളുപരി അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അള്ളാഹു എല്ലാവരെ വിഷമം തീർത്തു കൊടുക്കട്ടെ, കാര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ, അള്ളാഹു വലിയ ബർക്കത്തിനെ കൊടുക്കട്ടെ. ഈ ദീൻ പഠിക്കുന്ന മക്കൾക്ക് പ്രകാശം കൊടുത്താൽ അള്ളാഹു നമ്മുടെ ആഖിറത്തിൽ പ്രകാശം തരും, അതിൽ ഇഷ്കാലല്ല. അതുകൊണ്ട് ബദരീങ്ങളെ സദസ്സിൽ ആ ജനറേറ്ററിന്റെ കാര്യം ഏറ്റെടുക്കാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ ഒരാൾ, അല്ലെങ്കിൽ കുറഞ്ഞ ആളുകൾ സഹകരിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ്. നമ്മുടെ മജ്‌ലിസ് ഒരു പിരിവിന് വേണ്ടിയുള്ള സദസ്സല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പക്ഷെ ഇത് ഇവിടെ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ കുട്ടികൾ ദീൻ പഠിക്കണ്ടേ? ഈ മക്കൾ ദീൻ പഠിച്ചിട്ട് ലോകം മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്ത് നടത്തി, അവരിതുപോലെ മജ്‌ലിസ് സംഘടിപ്പിച്ച് ദുആക്കുമ്പോൾ നമ്മൾ മൗത്തായാലും നമ്മളെ ഖബറിലേക്ക് മുറിയാതെ ഇങ്ങനെ ദുആ കിട്ടിക്കൊണ്ടിരിക്കുക. അവിടെ ആരും കൂട്ടുന്നില്ല, അവിടെ ടൈം പാസ് ഇല്ല, അവിടെ വിഷമാണ്, വേദനയാണ്, ഞെരുക്കാണ്. അപ്പൊ ഇങ്ങനെ ദുആ കിട്ടുമ്പോൾ അൽഹംദുലില്ലാ, അത് നമുക്ക് വലിയ ആശ്വാസമായിരിക്കും. നീന്തറിയാത്ത ഒരാള് വെള്ളത്തിൽ മുങ്ങി പൊന്തിങ്ങനെ താഴുന്ന സമയം, ആ സക്കറാത്തിന്റെ സമയം ഒന്ന് കൈപിടിച്ച് പൊക്കിയാൽ, അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ ഒരു കയറോ മറ്റ് സംവിധാനങ്ങളോ ഏർപ്പെടുത്തിയാൽ, ആ മനുഷ്യന് ഏതൊരു അവസ്ഥയിലായിരിക്കും? ഈ ചെയ്തു കൊടുത്ത ആളെ മറക്കാൻ പറ്റുമോ? ഈ ചെയ്തു കൊടുത്ത ആളോടുള്ള ഷുക്ർ തീരുമോ? എന്നാൽ അതിനേക്കാളും കഠിനമായ അവസ്ഥയിലായിരിക്കും ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ വല്ലാണ്ട് വിഷമിക്കുകയാണ്. അവർക്ക് മുഅ്മിനിന്റെ ഒരു ദുആ അങ്ങോട്ട് കിട്ടുമ്പോൾ അതൊരു വലിയ സലാമത്താണ്, വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് നമുക്ക് മുറിയാതെ നമുക്ക് ലഭ്യമാകുന്ന നിലക്കുള്ള ഒരു സ്വതക്കയായിട്ട് നിലനിൽക്കാൻ ഈ സദസ്സിൽ അത് പറയാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ
പെട്ടെന്ന് ഏതായാലും ഇൻഷാല്ലാ അതിനൊരു തീരുമാനമാക്കിയിട്ട് പെട്ടെന്ന് നമ്മൾക്ക് ഇൻഷാല്ലാ അസ്മാഉൽ ബദരീൻ പറഞ്ഞ് ദ്വാരന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ മജ്മഉൽ ബദറിൻ്റെ മജ്ലിസിൽ ഇങ്ങനെ ഒരു വിഷയം ഇപ്പോൾ പറയുകയാണ്. ഈ പാതിരാത്രി നമ്മുടെ ഹാജി തന്നെ ജമാൽ മുസ്തഫ സാഹിബ്, അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, അവരെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ജോലിയിലും ബിസിനസ്സിലും എല്ലാത്തിലും വലിയ ബർക്കത്തും ഉയർച്ചയും ഖൈറും നഅമത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരിൽ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഉമ്മ ഹയാത്തിൽ ആഫിയത്തുള്ള ഉമ്മാക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ, ഉമ്മാക്ക് കാമിലായ ശിഫ നൽകണം റഹ്മാനെ, എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ, അവരിൽ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. എപ്പോഴും മജ്മഉന്റെ വിഷയങ്ങൾ കണ്ടറിഞ്ഞ് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തിന് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാ, ആ കാര്യം പൂർത്തിയായി. ഇനി ഇൻഷാല്ലാ അസ്മാഉൽ ബദരീൻ പറഞ്ഞ് ദ്വാരന്ന് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കുകയാണ്, അള്ളാഹു കബൂലാക്കി തരട്ടെ. ബയാറ് സ്വലാത്ത് 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും സംബന്ധിക്കുന്ന ബയാറ് സ്വലാത്ത് റമദാൻ 23 രാവിനാണ്, വരുന്ന തിങ്കളാഴ്ചയാണ്. റമദാൻ 22 അസ്തമിച്ച 23 രാത്രി വരുന്ന തിങ്കളാഴ്ച, മൂന്നാക്കൽ സ്വലാത്ത് വരുന്ന ശനിയാഴ്ച. നമ്മുടെ സദസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, വെട്ടിച്ചിറ മജ്മഉൽ നമ്മുടെ സദസ്സ്, അതുപോലെ മൂന്നാക്കൽ സദസ്സ്, ബയാറ് സ്വലാത്ത്, ജാറത്തിങ്ങൽ സ്വലാത്ത്, എല്ലാം അള്ളാഹു എല്ലാം കബൂലാക്കി തരട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ സാദാത്തുക്കളുടെ എല്ലാ സദസ്സുകളിലും സംബന്ധിക്കാൻ നാമൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ നമുക്ക് ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടായിരിക്കും. അസ്മാഉൽ ബദരീൻ ആരംഭിക്കുന്നു. بسم الله الرحمن الرحيم. وذكر الشيخ الدارني رحمه الله أنه سمع من مشايخ الحديث أن الدعاء مستجاب عند ذكر أسماء أهل بدر، وقال مجرب وقال غيره إن كثيرا من الأولياء لم تحصل له الولاية إلا بقراءة أسمائهم والتوسل بهم. فنسأل الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم وأبي بكر وعمر وعثمان وعلي رضي الله عنهم وطلحة والزبير وعبد الرحمن وسعد وسعيد وأبي عبيدة والأخنس والأرقم وأنس وإياس وأنيس رضي الله عنهم وإياس وأنس وأبي وأسعد وأوس وأوس وبلال وبجير وبحث وبسبسة رضي الله عنهم والبراء وبشير وبشير وتميم 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 رضي الله عنهم وثقف وثعلبة وثابت 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 وثعلبة وثعلبة وجبير وجبير وجابر وجبار وجابر وحمزة رضي الله عنهم وحاتب وحاتب والحسين والحارث 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 وحريث والحباب وحبيب وحرام وحمزة رضي الله عنهم عليهم رضاء والعطايا ورحمة ونعم وآلهم من الحق تسرعوا صلاتم وتسليم وأزكى تهيتي على المصطفى المختار خير البرية وبخالد وخباب وخباب وخنيس وخريم وخولي وخبات وخداش وخراش وخاريد وخلاد وخلاد رضي الله عنهم وخالد وخليد وخليفة وقبيب ودشمارين وذكوانا
وربيعت وربيعين ورفعت ورافين 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 رضي الله عنهم ورفعت 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 وراشد والربيع ورحيلة وزيد 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 وزياد 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 وزيد 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 والسائب وسالم وصبرة وسنان وسهير وسويبة وسعد 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 رضي الله عنهم وسلمة 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 رضي الله عنهم عليهم ثناء والحناء وعزة ونور وألواء تليء وتلمع صلاة وتسليم وأزكى تحيتي على المصطفى المختار وبحق موبيلة وميل موميل عبد الله وعبد الله وعبد الله وعبد الله وعبد الله وعبد الله رضي الله عنهم وعيال موثمان وعقبة وعقبة وعكاشة وعامر 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 وعمار وعمد 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 وعامر وعمارة وعويم وعباد وعبيد 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 وعبد الرحمن وعبد الله وعبد الله وعبد الله وعبد الله وعبد الله وعاسم 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 وعوف وأمير 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 وأمارة وعبيد وعبد ربه وعبدة وعبد الله وعبد الله وعمد 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 وعامر 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 وعايد وعاصم وعصمة وعصيمة وعبس وعباد وعبادة وعبد الله 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 والعجلان وعطبان وعطبة 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 وعقبة وعقبة وعدي وعطية رضي الله عنهم عليهم صبرهم والفخار وتحفة وجود وإحسان تزيد وترفع صلاة وتسليم وزكاة تحيتي على المصطفى المختار خير البريد مكعب مكعب ولبدة ومهجئ ومالك ومالك ومدلاج ومصعب ومعمر ومرصد والمقداد ومسر والنعمان 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 ونعيمان ونوفا رضي الله عنهم عليهم تهيات وفوز ومنة وفضل وإكرام تحفو وتستعو صلاة وبواقد ووهب ووهب وودية وودقة وهاني وهبيل وهلال ويزيد 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 وابي سنان وابي مرصد وابي مخشين وابي كبشة وابي سلمة وابي صبرة وابي حذيفة وابي يقين وابي الهيثم وابي مليل وابي لبابة وابي حنة وابي حنبة وابي ضياح وابي شيخ وابي دجانة وابي طلحة وابي الاعور وابي ايوب وابي حبيب وابي قيس وابي خلاد وابي خارجة وابي سرمة وابي خزيمة وابي قتادة وابي داوود وابي سليم وابي حسن وابي اليسر وابي مسعود رضي الله عنهم عليهم صلاة سلام والهدايا وبهجة ولا أن دام الشمس تجري وتتلو صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وبسائر الصحابة أجمعين رضوان الله تعالى عنهم أن تحفظنا من جميع البلايا والسرور وأن تورثنا بقضاء حاجاتنا الفرح والسرور وأن تجعلنا من عبادك الصالحين يوم القضاء والنشور وصلى الله على سيدنا محمد وعلى آله وصحبه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. കുറഞ്ഞ ദിക്കർ കുറച്ച് വിഷമം എന്നാർക്ക് തോന്നിയല്ലോ. ഇൻഷാല്ലാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഈ രാത്രി മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു കബൂലാക്കി തരട്ടെ, കബൂൽ നൽകട്ടെ. ഞാനും തന്നെ സുബൈ വാങ്ങിക്കൊടുക്കാൻ കാക്കുക. സുബൈ വാങ്ങിക്കൊടുക്കുമ്പോൾ അവിടെ കളിയാട്ടം എത്താൻ വേണ്ടിയിട്ട്
അപ്പൊ നമ്മൾക്ക് ഇനി എത്ര നീണ്ടുപോയാലും വിഷമില്ല. എല്ലാവരും ഇപ്പൊ അങ്ങനല്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. 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 ഒരുപാട് തെറ്റുകുറ്റം ജീവിതത്തിൽ വന്ന ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ റബ്ബേ എന്നോട് പൊറുക്കല്ലം ചോദിക്കുന്നു എന്ന നെയ്യത്തിൽ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. 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 ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 ലാ ഇലാഹ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم اللهم صل على محمد يا ربي صل عليه وسلم. اللهم